ഹായ് നമസ്കാരം വള്ളുവനാടൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നലത്തെ മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു വെച്ചായിരിക്കുന്നു പിന്നെ സിനിമയ്ക്ക് പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതൊക്കെ എല്ലാവരും കണ്ടു വെച്ചായിരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ മേക്കപ്പ് വീഡിയോ കാണുമ്പോൾ നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കല്യാണ വർക്കിനൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം നമ്മളെല്ലായിടത്തും വരും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് തന്നെയല്ലേ അധികം ചെയ്യാറ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും അറിയും കേട്ടിട്ടുണ്ടാവും മില്ലറ്റ്സുകളെക്കുറിച്ച് മില്ലറ്റ്സ് അതായത് മില്ലറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ധാന്യങ്ങൾ ചെറുധാന്യങ്ങളാണ് അതായത് പരിപ്പ് പയർ അങ്ങനത്തെ ധാന്യങ്ങളല്ല ചെറുധാന്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എന്തിനാണ് ഇപ്പോൾ അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ അതിൻ്റെ സെക്ഷനാണ് ഇരിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഹൃദ്രോഗങ്ങൾ ഡയബറ്റിക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ മലയാളികൾക്ക് ദോശയും ഇഡ്ഡലിയും ഒഴിവാക്കിയ ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്തൊക്കെ അരി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കുക അതെല്ലാം നമുക്ക് ഉണ്ടാക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് അതിനാധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഇതൊക്കെ കാരണം അധികം നമ്മുടെ ഹാർട്ട് സംബന്ധമായ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാട്ടോ കാരണം നമുക്ക് കേരളീയരായ നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് നമ്മൾ ചോറൂണം അപ്പോൾ അങ്ങനെ ഉള്ളുന്ന സമയത്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ ഒരു രണ്ട് തവണയൊക്കെ രാവിലെയൊക്കെ അരിപ്പലഹാരം ഉപയോഗിക്കാവും നല്ലത് സാധാരണ ആളുകൾക്ക് തന്നെ വെയിറ്റ് ലോസിന് നിർബന്ധമായിട്ട് രാവിലെ അത് ഒഴിവാക്കുക ഇഷ്ടത്തിന് മാത്രം വല്ലപ്പോഴും ദോശയൊക്കെ കഴിക്കുമ്പോൾ അരി ദോശയൊക്കെ കഴിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോ ദിവസങ്ങളും ഓരോ ഇപ്പോൾ മില്ലറ്റ്സുകൾ ഒരുപാടുണ്ട് നമുക്കറിയാം ചാമ അതുപോലെ ടിന കിനോവിയ അങ്ങനെ ഒരുപാട് പിന്നെ കുറേ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഏതും ഉപയോഗിച്ച് നമുക്ക് ഏതും ഉണ്ടാക്കാം അപ്പോൾ മാറി മാറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസമൊക്കെ ഇഡലിയോ പുട്ടോ ഒക്കെ കഴിക്കുക ദോശ ചരിയുടെ സാധനങ്ങൾ വെച്ച് കഴിക്കുക അല്ലാത്ത ദിവസങ്ങൾ ഇതൊക്കെ നമ്മൾ രാവിലെ ഒരു രാത്രി എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ അതൊക്കെ കഴിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് നല്ലത് എന്ന് നമുക്കൊക്കെ മനസ്സിലാവും ഇപ്പോൾ കാണുന്ന നിങ്ങൾക്ക് ഡൗ ചേച്ചി എവിടെ വെയിറ്റ് ലോസ് ഞാൻ മധുര ഉപേക്ഷിച്ചിട്ട് യാതൊരു പണിയും ഇൻ്റെടുത്തില്ല കേട്ടോ എന്തെങ്കിലും അസുഖം വന്നാൽ വല്ലതിനും ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പേ അപ്പോൾ ഞാൻ പറയാം അയ്യോയ്ക്ക് ഷുഗർ വരല്ലേ ഇത് മാത്രം ചിന്തിക്കും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടോ രണ്ട് മൂന്ന് കുട്ടികൾ പഠിത്തു വന്നിട്ട് എത്ര പെട്ടെന്ന് ഒരു വെയിറ്റ് ഒറ്റ മാസം കൊണ്ട് ഒരു വെയിറ്റ് ലോസ് ചെയ്തു കാരണം പഞ്ചസാര ഒഴിവാക്കൽ തന്നെയാണ് വെയിറ്റ് ലോസിന് ഏറ്റവും പ്രധാനം അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം പിന്നെ ഇത് ഇത്തരം സംഭവങ്ങൾ ഒരു അപ്പം പിന്നെ ഒരു നേരമൊക്കെ നമുക്ക് നന്നായിട്ട് ചോറൊക്കെ തിന്നാം ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക പഞ്ചസാര ഒഴിവാക്കുക അപ്പോൾ ഞാൻ അധികം നമ്മുടെ വീഡിയോയിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ആധികാരികമായിട്ടൊക്കെ പറയാം ഇതിൻ്റെ മില്ലറ്റ്സിലെ കുറിച്ചും അതിലടങ്ങിയ കണ്ടൻറ്റുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് എന്താ പറയുക ആധികാരികമായിട്ട് ഞാൻ പറയാൻ ഇതില്ല എന്നാലും കുറേയൊക്കെ നമുക്ക് അറിയണ്ടാവല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് എന്ത് ദാരിദ്ര്യകാലത്ത് കഴിക്കുന്ന സാധനങ്ങളായിരുന്നു പണ്ട് ചാമ ആ ഒരു ചാമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം ഇന്നില്ലേ ഈ അങ്ങനെ അന്ന് അത് ഉപയോഗിച്ചിരുന്ന ഇതിനൊക്കെ ഇന്നൊക്കെ നല്ല വിലയും ഇന്നൊക്കെ സൂപ്പർ മാർക്കറ്റിലാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് പണ്ട് ദാരിദ്ര്യ സമയത്തായിരുന്നു അത്രേ ചാമക്കഞ്ഞിയൊക്കെ കഴിച്ചിരുന്നത് അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ചാമ ഉപ്മാവൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്തിടയ്ക്ക് ആയിട്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് വന്നപ്പോഴാണ് കാരണം ഇപ്പം ഒന്നും എവിടെ പോലും ചാമയൊന്നും കാണാണ്ടായിരുന്നില്ല ഇടക്കാലത്ത് പക്ഷെ ഇന്ന് നല്ല നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് ഇത് അതുപോലെ ആമസോണിലുണ്ട് അവിടെയൊക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് അപ്പം ഞാൻ ഇന്ന് ചാമ വെച്ചിട്ടുള്ള ഒരു നമ്മുടെ സാദാ ദോശ അരിദോശ പോലെ തന്നെ ഉള്ളൊരു ദോശയാണ് ഞാനിന്ന് നമ്മളെ കാണിക്കുന്നത് അതുപോലെ റാഗി ഇതൊക്കെ ഇതിൽ പെട്ടതാട്ടോ ഞാൻ നേരത്തെ ചാമ ടിന കിനോവിയ ഒക്കെ പറഞ്ഞു അതിൽ പെട്ടതാണ് നമ്മുടെ റാഗി അതായത് പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ കോറ നമ്മുടെ നാട്ടിൽ കോറ എന്നാ പറയുക അതൊക്കെ ഇതിൽ പെട്ടത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ദിവസം മറ്റുള്ളതൊക്കെ കാണിക്കാം അതുപോലെ ചാമയിൽ തന്നെ കഞ്ഞിയുണ്ട് ഉപ്പുമാവ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇത് അതുപോലെ ഇതുകൊണ്ട് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ എന്താ പറയുക ആ ചാമ ദോശ അതിൽ ഉപ്പുമാവൊക്കെ പിന്നെ ദിവസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ അതാ ഞാൻ പറഞ്ഞു ദാരിദ്ര്യകാലത്ത് കഴിച്ചിരുന്നതാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് അതൊക്കെ എല്ലാം കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം ചാമ ദോശയും ഒരു തേങ്ങ അരക്കാത്ത ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഞാൻ വെറുതെ കാണിക്കുന്നു എന്നേ ഉള്ളൂ അതിൽ നല്ലൊരു സാമ്പാർ പൊടിയുണ്ട് ആ സാമ്പാർ പൊടി ഞാൻ അടുത്ത് തന്നെ സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ സാമ്പാർ പൊടി ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പോകുന്നതിന് മുന്നേ ഇതാ നമ്മുടെ ബിജി വന്നിട്ടുണ്ട് ഇനിയുള്ള വീഡിയോയിൽ ചിലപ്പോൾ ബിജി ഉണ്ടാവും ബിജി വേഗം പോവില്ലേ രണ്ടു മാസമായിട്ട് കരയായിരുന്നു കേട്ടോ ബിജി വരാനായിട്ട് ഒരേ പണിക്കുട്ടിയൊക്കെ കെട്ടിപ്പിടിച്ച് ഞങ്ങളൊക്കെ കെട്ടി അത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സുഖമില്ലാതെ കേട്ടപ്പോഴേ അവളിങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വരാൻ പറ്റിയില്ല അപ്പം അതിന്
അപ്പൊ നമ്മുടെ ചാമദോശരിക്കൊക്കെ പോവാ. പിന്നെ ഞാൻ എന്റെ ബ്യൂട്ടി ടിപ്പിന്റെ ഒരു പകുതിയൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോ ബൈ. അപ്പൊ നമ്മള് ഇന്ന് ഇതുകൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ കോറ അല്ല, സോറി കോറ അല്ല കേട്ടോ, എന്താ പറയാ, ചാമ എന്ന് പറയും, ചാമ അരി. അതുകൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചാമയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഷുഗറിന്, ഫാറ്റ് എല്ലാം, അതുപോലെ വെയിറ്റ് ലോസിന് എല്ലാം പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അര കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതേ നമുക്ക് ആവശ്യമുള്ളൂ, നമ്മൾ അരി തന്നെ ഒരു കപ്പേ ഇട്ടുള്ളൂ ദോശയ്ക്ക്. അപ്പോൾ അര കപ്പ്, അതായത് 125 മില്ലിയുടെ ഒരു ആ ഒരു കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ കാൽ കപ്പ് ഉഴുന്ന്, കാൽ ടീസ്പൂൺ ഉലുവ, ഇത് മൂന്നും കൂടി അസലായിട്ട് കഴുകിയിട്ട് വരാം ഞാൻ. അപ്പോൾ നമ്മൾ ഒരു 3 തവണ നന്നായിട്ട് കഴുകി നമുക്കതിൽ വെള്ളം ഒഴിച്ചിടാം. ഇത്രയും കൂടി ഒഴിക്കാം. ഇനിയിപ്പോൾ കുക്കർ ഉഴുന്നൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. വൈകുന്നേരം 1:30 അരയ്ക്കാം. അതാ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് പോയതാണ് നമ്മുടെ ചാമരിയും. ചാമരിയൊക്കെ കുതിർന്നു. പിന്നെ ഈ എന്താ സീഡ്സ് എല്ലാം ഉണ്ടല്ലോ, കുറേ നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അത്ര അതിൻ്റെ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വൈറ്റമിൻസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുറച്ച് നേരം കുതിരുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂന്നാണ് പറയുന്നത്. അല്ലെങ്കിലും കരി അരയ്ക്കാൻ വേണ്ടി വെള്ളത്തിലിടണം. അപ്പോൾ നമുക്ക് ഇനി അരയ്ക്കാം. മിക്സിയിലിടട്ടെ, മിക്സിയിലിടാം. അപ്പോൾ അരിയാണെങ്കിൽ നമ്മൾ എന്താ അവിലൊക്കെ ഇട്ടു. ഇതിപ്പോൾ അതൊന്നും വേണ്ട, കാരണം അരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളിതാ ഇത് എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മേലെ നിൽക്കുന്ന പോലെ. കാരണം ഇത് നമ്മൾ അവിലോ കാര്യം ഒന്നും ഇട്ട് കൊടുക്കില്ല, ഇത് ഒറ്റയ്ക്ക് അരയ്ക്കുന്നുള്ളൂ. കാരണം ആകെ അരക്കപ്പേൻ്റെ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് 2-3 ദോശ എടുക്കാം, 3 പേർക്ക് തികയും. മറ്റേതാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കും, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള അളവേ ഞാൻ എടുത്തിട്ടുള്ളൂ. അരക്കപ്പ് ചാമയും കാൽ കപ്പ് ഉഴുന്നും 1 സ്പൂൺ കാൽ ടീസ്പൂൺ ഉലുവയും. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാം. അതാണ് നമ്മൾ നന്നായി അരച്ചിട്ടുണ്ട്. തുള്ളി വെള്ളം കൂടുമെന്ന് സംശയമില്ല, അതില്ല. പക്ഷെ നാളേക്ക് അത് രാവിലെ സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചു. പിന്നെ നമ്മളിത് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തരി പോലെ കാണുന്നത് ചാമ ആയതുകൊണ്ടാണ്, വെള്ളമൊന്നും ചേർക്കണില്ല. ഇതിങ്ങനെ നന്നായി സ്വേച്ചില കൊണ്ട് തുടച്ച് ഇങ്ങോട്ട് എടുത്താൽ മതി. നമുക്ക് നന്നായി ഇളക്കാം. ഇല്ല, വെള്ളമൊന്നും കൂടിയിട്ടില്ല കേട്ടോ, കണ്ടോ, വെള്ളമൊന്നും കൂടിയിട്ടില്ല. നമുക്ക് ഉപ്പൊക്കെ നാളിടാം. ഇനി അടച്ചു വയ്ക്കാം, രാവിലെ കാണിക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ, ഞാൻ ദോശയ്ക്ക് പറ്റിയ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു, തേങ്ങ നിറയ്ക്കാത്തത്. കാരണം വെയിറ്റ് ലോസ് ആകുമ്പോൾ അധികം തേങ്ങയൊന്നും കഴിക്കണത് നല്ലതല്ലല്ലോ. അപ്പോൾ നല്ല വെജിറ്റബിളൊക്കെ ഉള്ള ഒരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. 2 വഴുതനങ്ങ വെള്ളത്തിലിട്ടിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുക്കറിൽ സ്വല്പം പരിപ്പെടുത്തു, അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഇപ്പോൾ ഒത്തിരി കായും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നീടാണ് അത് തുറന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്കറിൽ വെച്ച് ഗ്യാസിൽ വെച്ച് ഒരു 1-2 വിസിലടിക്കാം. നമ്മുടെ ചാമ ദോശയ്ക്കുള്ള റെഡിയായിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇല്ല, ഇന്നലെ നമ്മൾ അരച്ച് വെച്ചതാണ്. നമ്മൾ മറ്റേ ദോശയുടെ പോലെ തന്നെ നല്ല സോഫ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. നമുക്കിനി ഉണ്ടാക്കി കാണിക്കാം. നമ്മുടെ ചായ കറക്കുന്നുണ്ട്. നമ്മൾ പരിപ്പ് അപ്പുറത്ത് വേകുമ്പോഴത്തേനും ഞാൻ ഇപ്പുറത്തില്ലേ കുറച്ച് വെണ്ടയ്ക്കും സവാളയും കൂടി ഇത് വഴറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ അങ്ങ് ഇത്തിരി പുളി ഒഴിച്ചു, 2 കത്തിരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇട്ട് വയ്ക്കുകയാണേ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പിന്നെ അത് അതിലേക്ക് ആ പരിപ്പും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. ആ തക്കാളി സത്യത്തിൽ കുക്കറിലിട്ടൊന്ന് സ്മാഷ് ചെയ്യണം, ഒന്ന് ഉടയ്ക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയി, എന്നിട്ട് ഞാനത് എടുത്തിട്ട് ഉടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ പുളിയും എല്ലായിടത്തും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. നമുക്ക് ഈ ഒരു സാമ്പാറിൽ പറഞ്ഞ എല്ലാ വെജിറ്റബിൾസും ഇടാം കേട്ടോ, കാരണം തേങ്ങ അരക്കാത്ത സാമ്പാറാണല്ലോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ പിന്നാലെ തന്നെ നമ്മുടെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സാമ്പാർ പൊടി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, 8 സാമ്പാർ പൊടിയാണ്. ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ, അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് എരിവ് കുറവാണെന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി കൂടി ഇട്ടുകൊടുത്തു. ഈ സാമ്പാർ പൊടി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കായത്തിൻ്റെയും മുളക് പൊടിയുടെയും ചിലപ്പോൾ കുറവുണ്ടാവും. അപ്പോൾ നമ്മളത് രുചിച്ച് നോക്കിയിട്ട് ശേഷം നമുക്കത് ഇട്ട് കൊടുക്കണം, ചിലപ്പോൾ എരിവോ കായപ്പൊടിയോ. അപ്പോൾ ഞാനിതിൽ കായപ്പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒന്നുകൂടി തിളപ്പിച്ചപ്പോൾ നല്ലാതെ കുറുകിപ്പോയി പോലെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി ചാറ് ഒക്കെ ഒന്ന് തിളച്ച് കുറുകി സെറ്റാവട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായി. അപ്പോൾ കുറച്ച് നല്ല പച്ച വേപ്പില ലാസ്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ ഒരു തക്കാളി ഒരു വേവാത്ത രീതിയിൽ കിടക്കുമ്പോൾ, നമ്മൾ ഈ തേങ്ങ അരക്കാത്ത സാമ്പാറിലതൊരു പ്രത്യേക ടേസ്റ്റാണ് തക്കാളി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതാ അതിൻ്റെ പിന്നാലെ കുറച്ച് മല്ലിയില ഇട്ടു, നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വാങ്ങി വെച്ചു, ഇതാ വറുത്തിട്ടു. ഇത്തിരി കടുകും ഉണക്കമുളകും പൊട്ടിച്ച് നമ്മളതിൽ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. നന്നായി ഇളക്കി ഒക്കെ യോജിക്കട്ടെ. നമ്മുടെ ശാമദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ദോശയാണ്, നെയ്യ്. നെയ്യ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നെയ്യ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം, പക്ഷെ നെയ്യ് ആകുമ്പോൾ ഒത്തിരി നല്ലതല്ലേ. സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചാമദോശ ദോശ കുഞ്ഞ ദോശയാണേ. നമുക്ക് തീ കുറച്ച് എന്താ കത്തി ഓവർ ഹീറ്റാവരുത്. അപ്പോൾ ഉരുളു കേട്ടോ കിടന്നിട്ട്. ഇനി എങ്ങനെയാണ് മില്ലറ്റിൻ്റെ ദോശ നമ്മുടെ ചാനലിന് ഇത് അല്ലേ, ഇട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആണെങ്കിലും. ഇല്ല, ഞാൻ ചാമട കണ്ടിട്ടില്ല കേട്ടോ. റാഗി ടീന ഏത് വെച്ചിട്ടും ഉണ്ടാക്കാം. നമ്മുടെ ചാമ റോസ്റ്റ് ചാമദോശ റെഡി. നമ്മുടെ സാധാരണ ദോശ പോലെ തന്നെ നല്ല ഓട്ട ഓട്ടയായി, നല്ല സോഫ്റ്റാണ്, കനം കുറഞ്ഞിട്ടാണ്. ഇത് കറിയൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും വേറൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അരിദോശയുടെ അതേ ടേസ്റ്റാണ്. അയ്യോ, ചാമദോശയെന്ന് ആരും മുഖത്ത് വിരലൊന്നും വെക്കണ്ട. പണ്ട് ചാമയം കൊണ്ടൊക്കെ തന്നെയാണ് ദോശ ഉപ്പുമാവ് കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം നല്ല ടേസ്റ്റാണ് സാമ്പാർ മുക്കി. ചെറിയൊരു വ്യത്യാസം അറിയുള്ളൂ, അത്രയും അരിയുടെ അതേ ടേസ്റ്റാണ് തോന്നുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്.